ഇതാണ് ബ്ലാക്ക് ഫംഗസ്. ഇത് എത്രത്തോളം അപകടകരമാണെന്ന് നോക്കാം. കോവിഡ് ഭേദമായവരിലാണ് മ്യൂക്കർ മിക്കോസിസ് എന്നറിയപ്പെടുന്ന കറുത്ത ഫംഗസ് ബാധയുണ്ടാകുന്നത്. ഡൽഹി, പൂനെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ഇത്തരത്തിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. വിവിധ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഈ ഫംഗസ് ബാധിക്കുന്നതാണ് ഇതിനെ അപകടകാരിയാക്കുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രം 8 പേർ മരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി 200-ലേറെ പേർ ചികിത്സയിൽ കഴിയുന്നു. മ്യൂക്കോമിസെറ്റസ് എന്ന ഫംഗസാണ് അണുബാധയ്ക്ക് കാരണം. കണ്ണുകളിലേക്കാണ് ഇത് വ്യാപിക്കുന്നത്. പെട്ടെന്ന് കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്നത് രോഗബാധ കുറയ്ക്കും. യഥാസമയം ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഗുരുതരമാക്കാം. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമാകുമ്പോൾ ഫംഗസ് മനുഷ്യ ശരീരത്തെ ഗുരുതരമായി ബാധിക്കും. ഇത് പകരുമോ? ഈ ഫംഗസിന് അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധിക്കും. വായുവിലൂടെയാണ് ശരീരത്തിലെത്തുന്നത്. സൈനസിനെയും ശ്വാസകോശത്തെയുമാണ് മുഖ്യമായി ബാധിക്കുക. ശരീരത്തിൽ മുറിവോ പൊള്ളലേൽക്കുകയോ ചെയ്താൽ അതുവഴി തൊക്കിനും അണുബാധ ഏൽക്കാമെന്ന് അമേരിക്കൻ സെൻറ്റർ ഫോർ ഡിസീസൽ കൺട്രോൾ ആൻഡ് പ്രിവിഷനിൽ പറയുന്നു. ചിലരിൽ കാഴ്ചശക്തി നഷ്ടപ്പെടാനും ഇതിടയാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അത്ര അപകടകാരിയല്ലാത്തതാണ് ഫംഗസ് ബാധ. പ്രതിരോധശേഷി കുറഞ്ഞവരിലാണ് കൊലയാളിയായി മാറുന്നത്. മസ്തിഷ്കം, ശ്വാസകോശം, ത്വക്ക് അവയവങ്ങളെയും ബ്ലാക്ക് ഫംഗസ് ബാധിക്കുന്നു. പ്രമേഹം, അർബുദം, ലിംഫോമ, വൃക്കരോഗം, സീറോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവരിൽ കോവിഡ് ബാധയുണ്ടാകുമ്പോൾ മ്യൂക്കോമിസോസിസ് ബാധ കൂടുതലാണെന്നാണ് കണ്ടെത്തുന്നത്. പ്രമേഹ രോഗികളെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ബാധിക്കുന്നു. ലക്ഷണങ്ങളും ചികിത്സയും: തലവേദന, പനി, കണ്ണിനു താഴെയുള്ള വേദന, മൂക്കൊലിപ്പ്, സൈനസ് എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ഉയർന്ന അളവിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുകയാണ് ചികിത്സ.